പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾ വൺ ആണ്. അപ്പോൾ ഈ എക്സാമ്പിളിന് മുമ്പ് ഞാൻ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ട് കോൺഗ്രുവൻസ് റൂളുകൾ കാണാതെ പഠിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ഇനിയുള്ളത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇൻ ഫിഗർ 7.8 ഒ എ ഈസിക്വൽ ടു ഒ ബി ആൻഡ് ഒ ഡി ഈസിക്വൽ ടു ഒ സി ഷോ ദാറ്റ് ട്രയാങ്കിൾ എ ഒ ഡി കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ ബി ഒ സി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ഹിന്റുകൾ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ നോക്കിയേ ഒ എ ഈസിക്വൽ ടു ഒ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ബി ഒ സിയും എ ഒ ഡിയും. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൽ ഈ ട്രയാങ്കിളിൻ്റെ ഒ എ ഏതിന് ഈക്വലാണ്? ഈ ട്രയാങ്കിളിൻ്റെ ഒ ബിക്ക് ഈക്വലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒ ഡി ഒ സിക്ക് ഈക്വലാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈക്വൽ ആയിട്ടുള്ള സൈഡുകൾക്ക് ഇതാ ഇവിടെ ഇങ്ങനെ രണ്ട് വര തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ രണ്ട് വരയുള്ള ഈ സൈഡും രണ്ട് വരയുള്ള ഈ സൈഡും ഈക്വൽ ആയിരിക്കും. ഒരു വരയുള്ള ഈ സൈഡും ഈക്വൽ ആയിരിക്കും. പിന്നെ ഇതാ ഇവിടെ നമുക്ക് ആംഗിളുണ്ട്, ഇവിടെ ഇതാ ഇങ്ങനെ തന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് ആംഗിൾസ് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എഴുതാനുള്ളതെല്ലാം തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഏത് കോൺഗ്രുവൻസ് റൂള് വെച്ചിട്ടാണ് ഇത് ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആകുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഗിവൺ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് എടുത്തെഴുതാം. എന്തൊക്കെയാണ് ഗിവൺ ചെയ്തിരിക്കുന്നത്? ഒ എ ഈസിക്വൽ ടു ഒ ബി ആൻഡ് ഒ ഡി ഈസിക്വൽ ടു ഒ സി. ഇത്രയും കാര്യങ്ങൾ ഗിവൺ ചെയ്തിട്ടുണ്ട്. അടുത്തത് ടു പ്രൂവ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ എഴുതണം കേട്ടോ. ടു പ്രൂവ് എന്താണ്? ട്രയാങ്കിൾ എ ഒ ഡി കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ ബി ഒ സി. അടുത്തത് പ്രൂവ് ചെയ്യേണ്ടത് എ ഡി പാരലൽ ബി സി. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രൂവ് ചെയ്യണം. ഇനി അടുത്തത് നമ്മൾ പ്രൂഫാണ് എഴുതുന്നത്. ഇപ്പോൾ പ്രൂഫ് എഴുതുമ്പോൾ നമ്മൾ ഏതൊക്കെ ട്രയാങ്കിൾസാണ് എടുക്കുന്നത്? നമ്മൾ ചൂസ് ചെയ്യുന്ന ട്രയാങ്കിൾ ഏതാണ് എന്ന് എഴുതണം. ഇൻ ട്രയാങ്കിൾ എ ഒ ഡി, ഫസ്റ്റ് ട്രയാങ്കിൾ എ ഒ ഡി ആൻഡ് അടുത്ത ട്രയാങ്കിൾ ബി ഒ സി. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ട്രയാങ്കിളിൻ്റെ നെയിം ചൂസ് ചെയ്യുക, ബി ഒ സി. ഇതിൽ രണ്ടിലും നമുക്ക് എന്തൊക്കെ എഴുതാം? ഒ എ ഈസിക്വൽ ടു ഒ ബി എഴുതാം. പിന്നെന്താണ്? ഒ ഡി ഈസിക്വൽ ടു ഒ സി എഴുതാം. ഈ രണ്ട് കാര്യങ്ങളും ഗിവൺ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ബ്രാക്കറ്റിൽ ഇവിടെ എഴുതിയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഇവിടെ നഷ്ടപ്പെടും. അതുകൊണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളിവിടെ ബ്രാക്കറ്റിൽ എഴുതണം. ഇനി അടുത്ത എന്താണ്? ഈ എ ബിയും ഡി സിയും രണ്ട് ലൈൻസ് ആണ്. അത് ഓയിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഫോം ആകുന്നുണ്ട്. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? എ ഒ ഡിയും ബി ഒ സിയും ഈക്വൽ ആണ് എന്നെഴുതാം. അപ്പോൾ ആംഗിൾ എ ഒ ഡി ഈസിക്വൽ ടു ആംഗിൾ ബി ഒ സി, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. നിങ്ങൾ എഴുതുമ്പോൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ നോക്കി നമ്മുടെ ഏത് റൂള് വെച്ചിട്ടാണ് ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയാൽ ഈ ഒരു ട്രയാങ്കിൾ എടുത്താൽ ഇവിടെ നിങ്ങൾ എഴുതിയ ഈ സ്റ്റെപ്പ് വെച്ചിട്ടല്ല നോക്കേണ്ടത്. ഇത് വെച്ച് നോക്കിയാൽ സൈഡ് സൈഡ് ആംഗിൾ എന്ന് വരും അല്ലേ. അപ്പോൾ എസ് എസ് എന്ന് നമുക്കൊരു റൂളില്ല. അപ്പോൾ ഇവിടെ ഇവിടെ വേണം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട്. നോക്കിയാൽ സൈഡ് ആംഗിൾ സൈഡ്, ഈ രണ്ട് സൈഡിൻ്റെയും ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് ഇവിടെ വന്നിട്ടുള്ള ഈ ആംഗിൾ. അപ്പോൾ സൈഡ് ആംഗിൾ സൈഡ് ഏത് റൂളാണ്? എസ് എ എസ് റൂള് വെച്ചിട്ടാണ് ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തത്. നമുക്ക് എന്തെഴുതാം? സോ ട്രയാങ്കിൾ എ ഒ ഡി കോൺഗ്രുവൻ ടു ട്രയാങ്കിൾ ബി ഒ സി ബൈ എസ് എ എസ് കോൺഗ്രുവൻസ് റൂൾ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തേത് പ്രൂവ് ചെയ്തു. അപ്പോൾ നമ്മൾ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മളിവിടെ മൂന്ന് സ്റ്റെപ്പുകൾ എഴുതണം കേട്ടോ. മൂന്ന് സ്റ്റെപ്പ് എഴുതിയെങ്കിൽ മാത്രമേ, അതായത് ഏതൊക്കെ സൈഡും ആംഗിൾസുമാണ് നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിൽ നോക്കി ടീക്കലായിട്ട് വരുന്നതെന്നുള്ള മൂന്ന് കാര്യങ്ങൾ നമ്മളിവിടെ
എഴുതണം. എഴുതിയാൽ മാത്രമേ ആ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റൂ. നമ്മുടെ റൂള് വേണമെങ്കിൽ എന്ത് വേണം, മൂന്ന് കാര്യങ്ങൾ വേണം കേട്ടോ. എസ് എ എസ്, ഇവിടെ ഒരു സൈഡ്, ആംഗുലർ സൈഡ്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ എഴുതിയാൽ മാത്രമേ നമുക്ക് ഈ റൂൾ ഇവിടെ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ഡി പാരലൽ ബി സി. ഇനി എ ഡിയും ബി സിയും പാരലലാണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എ ഡിയും ബി സിയും പാരലലാണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചു, എ ഡിയും ബി സിയും അല്ലെങ്കിൽ രണ്ട് ലൈൻസ് പാരലലാകുന്നത് എപ്പോഴാണ്, രണ്ട് ലൈൻസ് പാരലലായിട്ട് എടുത്ത് അതിനൊരു ട്രാൻസ്വേഴ്സലും ഉണ്ടെങ്കിൽ, ഒന്നെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം അല്ലേ. ഈ രണ്ട് ആംഗിൾസ് ഈക്വലായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ലൈൻസ് പാരലലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് ഇല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് നോക്കണം. അപ്പൊ ഇവിടെ എ ഡിയും ബി സിയും പാരലൽ ലൈൻസ് ആയിട്ട് എടുക്കുന്നു. ഇവിടെ ട്രാൻസ്വേഴ്സൽ എന്തെടുക്കാം, എ ബി ഇതിന്റെ ട്രാൻസ്വേഴ്സലായിട്ട് എടുക്കാം. എ ബി ഇതിന്റെ ട്രാൻസ്വേഴ്സലായിട്ട് എടുത്താൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഏതൊക്കെ വരും, ഈ ആംഗിളും ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാത്രമായിട്ട് ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ച് നോക്കുക. ദിസ് ഈസ് ബി സി ആൻഡ് ദിസ് ഈസ് എ ഡി. എ ബി ഇതിന്റെ ട്രാൻസ്വേഴ്സലാണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ്, ഇതും ഇതും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ അല്ലേ. അപ്പോൾ ഒ ബി സിയും ഒ എ ഡിയും എന്താണ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എ ഡി പാരലൽ ബി സി എന്ന് പറയാം. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ എ ഡി ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ദെയർഫോർ എ ബി പാരലൽ, സോറി, എ ഡി പാരലൽ ബി സി. മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, മനസ്സിലായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത എക്സാമ്പിളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.